നീണ്ട വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഒരാഴ്ചത്തേക്ക് മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാൻ ഒരു വാർത്ത കൂടിക്കിട്ടി കഴിഞ്ഞാൽ കൂടുതൽ കമ്മീഷൻ റിപ്പോർട്ട് പോലെ ഇതും സെക്രട്ടേറിയറ്റിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് പൊടിപിടിച്ചിരിക്കാൻ പിടിച്ചിരിക്കാൻ പോകുന്നു കാരണം റിപ്പോർട്ട് പുറത്തായതിനു പിന്നാലെ പുറത്തുവന്ന പോലീസിൻ്റെയും വകുപ്പ് മന്ത്രിയുടെയും പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് റിപ്പോർട്ട് നാല് വർഷം മുമ്പ് ഡി ജി പിക്ക് സമർപ്പിച്ചതാണെന്നും കൃത്യം നടന്ന സ്ഥലവും സമയവും വ്യക്തിയും പരാമർശത്തിൽ ഇല്ലാത്തതുകൊണ്ട് കേസെടുക്കാനോ തുടർ നടപടിക്കോ നിർവാഹമില്ലെന്നാണ് പോലീസ് പറയുന്നത് വകുപ്പ് മന്ത്രിയായ സജി ചെറിയാൻ പറയുന്നതാകട്ടെ മൊഴികളിൽ കമ്മിറ്റി ഞെട്ടിയോയെന്ന് അറിയില്ല റിപ്പോർട്ടിൽ സർക്കാരിന്റെ നിലപാട് സുതാര്യമാണെന്നുമാണ് അപ്പോൾ പിന്നെ തുടർ നടപടികൾ എന്താകുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ അതുകൊണ്ടാണ് ആദ്യമേ പറഞ്ഞു പോയത് മറ്റു റിപ്പോർട്ടുകൾ പോലെ ഇതും ഏതെങ്കിലും മൂലയ്ക്ക് പൊടി പിടിച്ച് കിടപ്പുണ്ടാകുമെന്ന് കമ്മീഷന്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ പുറത്തു വന്നിരിക്കുന്നത് താരാകാശത്തിന്റെ നിഗൂഢതകളാണ് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മുതൽ മലയാള സിനിമയെയും പ്രേക്ഷകരെയും ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് റിപ്പോർട്ടിലെ വസ്തുതകൾ എന്നിട്ടും അധികാരികൾക്ക് സ്ഥിരം ശൈലി മാത്രം ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിലൂടെ സിനിമയ്ക്കുള്ളിലെ അരക്ഷിതാവസ്ഥകളും അനീതികളും വിവേചനങ്ങളുമാണ് വെളിപ്പെടുന്നത് സിനിമാ കഥകളെ വെല്ലുന്ന തിരക്കഥയാണ് അണിയറയിൽ നടന്നിരുന്നത് സിനിമയിലെ സ്ത്രീകൾ മാതാപിതാക്കൾക്കൊപ്പമല്ലാതെ ഒറ്റയ്ക്ക് ഷൂട്ടിംഗ് സെറ്റിലേക്ക് പോകാൻ ഭയപ്പെടുന്നത് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത് നടിമാരെയും ജൂനിയർ ആർട്ടിസ്റ്റുകളെയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ചൂഷണത്തിനിരയാകുകയാണ് കൂടാതെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിക്കുകയും വഴങ്ങിയാൽ മാത്രമേ അവസരം നൽകുകയുള്ളൂവെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വസ്ത്രം മാറുന്ന മുറികളും ശൗചാലയവുമില്ല സ്ത്രീകൾക്കെതിരെ സിനിമയിൽ കൃത്യമായ അവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ടെന്ന് കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മൂത്രമൊഴിക്കുന്നതിനും മറ്റുമായി കുറ്റിച്ചെടികളുടെയും മരങ്ങളുടെയും മറവാണ് നടിമാർ ഉപയോഗിക്കുന്നതെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു സ്ത്രീകൾ സിനിമയിലേക്ക് വരുന്നത് പണത്തിനു വേണ്ടിയാണെന്നും അവർ പണത്തിനുവേണ്ടി എന്തും അടിയറവയ്ക്കുമെന്നുമുള്ള സാമൂഹിക ബോധം നിലനിൽക്കുന്നുണ്ട് വലിയ പ്രതിഫലം വാങ്ങുന്ന നടിമാർക്ക് മാത്രമാണ് കാരവാൻ പോലുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുകയുള്ളു ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്നതും സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് കൃത്യമായ സമയമില്ലാത്തതു കൊണ്ട് തന്നെ രാത്രിയും പകലും ജോലി എടുക്കേണ്ടതായി വരുന്നുണ്ട് ഇവർക്ക് വിശ്രമിക്കാനോ ഉറങ്ങാനോ മതിയായ സൗകര്യങ്ങളും ഒരുക്കി നൽകാറില്ല സിനിമയിൽ നിന്ന് നേരിടുന്ന ലൈംഗിക അതിക്രമം സഹപ്രവർത്തകരോട് പോലും തുറന്നു പറയാൻ ചിലർ പേടിക്കുന്നുണ്ട് തുറന്നു പറഞ്ഞാൽ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുമെന്ന ഭയമാണ് ഇവരെ ഭരിക്കുന്നത് അതിനുപരിയായി ശക്തരായ പുരുഷന്മാർ ഇവർക്കെതിരെ ഒന്നിച്ച് നിലകൊള്ളാൻ പോലും മടിക്കില്ലെന്നും പറയുന്നു ലൈംഗിക അതിക്രമം നേരിട്ട സ്ത്രീയുടെയും കുടുംബത്തിൻ്റെയും ജീവനും പോലും ഭീഷണിയുണ്ടെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സിനിമയിൽ എത്തിപ്പെടുന്ന സ്ത്രീ പ്രൊഡക്ഷൻ കൺട്രോളിൽ നിന്ന് തുടങ്ങി ചൂഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ടെന്ന് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത് തങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മാത്രം അവസരം നൽകുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാർ കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയ പദങ്ങൾക്ക് തയ്യാറാവാത്തവരെ മീ ടു പേഴ്സൺ എന്നാണ് വിളിക്കുന്നത് കൂടാതെ ഇവർക്ക് അവസരങ്ങൾ നിഷേധിക്കുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു ഐസി പോലുള്ള കമ്മിറ്റികൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ പരിമിതമായാണ് അഭിസംബോധന ചെയ്യുന്നത് അധികാരം ചില കൈകളിൽ ഒതുങ്ങുന്നതാണ് അതിന് പിന്നിലുള്ള ഘടകം മലയാള സിനിമ ഒരു കൂട്ടം പുരുഷന്മാരുടെ ആധിപത്യത്തിലാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അത് സിനിമാ സംവിധായകരും നടന്മാരും പ്രൊഡ്യൂസേഴ്സും ഉൾപ്പെടുന്നു മാഫി എന്ന് വിശേഷിപ്പിക്കുന്ന ഇവർ തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരുടെ സിനിമാ ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കും മലയാളത്തിലെ മുൻനിര നടന്മാരും ഈ മാഫിയയിൽ അംഗമാണ് ബാനൻ സിനിമ എന്ന പേരിൽ സിനിമയിലെ ശക്തമായ ലോബികൾ ഉള്ളതായി പറയുന്നു സ്ത്രീകളോ പുരുഷന്മാരോ ഈ പവർ ഗ്രൂപ്പിനെതിരെ ഒരക്ഷരം ശബ്ദിക്കാൻ ധൈര്യപ്പെടുന്നില്ല അങ്ങനെ ആരെങ്കിലും ധൈര്യപ്പെട്ടാൽ അവർ മലയാള സിനിമയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നു ഒരു പ്രമുഖ നടൻ നയിക്കുന്ന മാഫിയ സംഘവും പതിനഞ്ചംഗ പവർ ഗ്രൂപ്പുകളും മലയാള സിനിമയെ അടക്കി ഭരിക്കുന്നതായാണ് കമ്മിറ്റി റിപ്പോർട്ട് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി മറ്റുള്ളവരെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധമായ നടപടികളും ഇവർ സ്വീകരിക്കുന്നുണ്ട് ഒരാൾക്ക് ഇഷ്ടക്കേട് തോന്നിയ വ്യക്തിയെ പുറത്താക്കുന്നതിന് മറ്റുള്ളവരും ഒപ്പം നിൽക്കും രണ്ടു വർഷത്തോളം സിനിമയിൽ നിന്ന് അകാരണമായി വിലക്കിയതായും ഇരുപതു ലക്ഷം പിഴ ആവശ്യപ്പെട്ടെന്നും പ്രമുഖ നടൻ മൊഴി നൽകിയിട്ടുണ്ട് ഇത്തരം പുറത്താക്കലുകൾ പലരെയും ഇവർക്കെതിരെ സംസാരിക്കുന്നതിൽ നിന്ന് തടയുന്നുണ്ട് ഈ വിലക്കുകളെക്കുറിച്ച് സ്ത്രീകളെക്കാൾ സംസാരിച്ചത് പുരുഷന്മാരാണ് പല വിവേചനപരമായ നടപടികളും സ്ത്രീകളും പുരുഷന്മാരും നേരിടേണ്ടി വരുന്നുണ്ട് നിയമവിരുദ്ധ വിലക്കുകൾക്ക് രേഖകളില്ലാത്തതിനാൽ തന്നെ കോടതിയെ സർക്കാർ സംവിധാനങ്ങളെ സമീപിക്കാൻ കഴിയില്ലെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്